നമ്മുടെ 17-ാമത്തെ ക്ലാസ്സിൻ്റെ 2-ാമത്തെ ഭാഗമാണെന്ന് സിഗരറ്റി പാൻറ് നമുക്ക് പേപ്പറിൽ വെട്ടാം. അപ്പോൾ സിഗരറ്റി പാൻറിൻ്റെ ലെന്ത് വന്നിട്ട് 20 ആണ്, അരവണ്ണം 22 ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യം വെട്ടാൻ പോകുന്നത്, അതായത് മുൻഭാഗം. മുൻഭാഗമാണ് നമുക്ക് ആദ്യം വെട്ടേണ്ടത്. അത് കഴിഞ്ഞാണ് ബാക്ക് വെട്ടേണ്ടത്. അപ്പം അത് പ്രത്യേകം പ്രത്യേകം തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷൻ വെട്ടാം. അപ്പോൾ ഇത് ഒരു 10-12 വയസ്സായ കുട്ടികൾക്കൊക്കെ കണക്ക് വണ്ണമാണ്. പക്ഷേ ബുക്കിൽ വരയ്ക്കേണ്ട നീളത്തിൻ്റെ ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നീളം കുറച്ചിരിക്കുന്നത്. നീളം കൂടെ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ളത് ചേർത്താൽ ഒരു 12 വയസ്സായ കുട്ടിക്ക് ഈ വണ്ണം മതിയാവും. നീളം മാത്രം ആവശ്യത്തിന് കൂട്ടിയാൽ മതി. നീളമെന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ കണ്ണ് ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ കൊലുസൊക്കെ ഇടുന്ന ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ചെങ്കിലും ഉയർന്നിരിക്കത്തക്ക രീതിയിലാണ് ഈ പാൻറ് ഇടേണ്ടത്. എന്നാൽ ഈ പാൻറ് ഭംഗിയുണ്ടാവും. ഇതൊരു ടൈറ്റായിട്ട് വരുന്ന, കാലൊക്കെ ടൈറ്റായിട്ട് വരുന്ന ഒരു പാൻറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഒരു 12 വയസ്സായ കുട്ടിക്ക് ഈ വണ്ണം മതിയാകും. ലെന്ത് മാത്രം നിങ്ങൾക്ക് ആവശ്യത്തിന് അളന്ന് കൂട്ടി ചേർത്താൽ മതിയാകും. അപ്പം നമുക്ക് മുൻഭാഗം വെട്ടാം. അപ്പം ലെന്ത് വന്നിട്ട് 20 ആണ്. അതിൽ കൂടെ നമുക്ക് മുകൾ ഭാഗത്ത് 2 ഇഞ്ച് മടക്കിനും താഴ്ഭാഗത്ത് 3 ഇഞ്ച് മടക്കിനും ചേർക്കണം. അപ്പം മൊത്തം 5 ഇഞ്ച് കൂടുതൽ ചേർക്കണം. നിങ്ങൾ ബുക്ക് അടുത്ത് വച്ചിരിക്കണം. അപ്പോൾ ലെന്ത് പ്ലസ് 5 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത്. അടുത്ത് 0-2 എന്ന് പറയുന്നത് വണ്ണമാണ്. അപ്പോൾ വണ്ണം നമുക്ക് എടുക്കേണ്ടത് നമുക്ക് അരവണ്ണത്തിൻ്റെ 1/4 പ്ലസ് 4 ഇഞ്ചാണ് എടുക്കേണ്ടത്. അരവണ്ണത്തിൻ്റെ 1/4 എന്ന് പറയുന്നത് നമ്മുടെ 22-ൻ്റെ 1/4 5.5. 5.5 പ്ലസ് 4 9.5. അപ്പോൾ 9.5 എടുത്ത് നമുക്ക് 2 ആയിട്ട് മടക്കാം. 9.5 എടുക്കേണ്ടത്. 9.5 എടുക്കാം. എന്നിട്ട് വീണ്ടും മടക്കണം. അപ്പോൾ 9.5 9.5 18 19 ആണ് എടുക്കേണ്ടത് മൊത്തത്തിൽ. ഇതുപോലെ 9.5 എടുത്തു കൊടുക്കാം. നമ്മുടെ ബുക്കിൽ നോക്കിക്കൊള്ളണം. നമുക്ക് അരവണ്ണത്തിൻ്റെ 1/4 പ്ലസ് 4 ഇഞ്ച്, അപ്പോൾ 9.5. ഇതുപോലെ 9.5. അടുത്ത് ലെന്ത് വന്നിട്ട് ലെന്ത് പ്ലസ് 5 ഇഞ്ച്, അപ്പോൾ 20 ഇഞ്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. 25 എടുക്കാം. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് പ്രിൻ്റ് അത് ഉള്ളത് കൊണ്ട് പേപ്പർ തിരിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് അടയാളം എടുക്കുന്നത് കറക്റ്റായിട്ട്. ഓപ്പൺ വലത് സൈഡോ ഇടത് സൈഡോ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് 2 പീസായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇൻസൈഡിൻ്റെ ഭാഗം, അതായത് ക്രോച്ചിൻ്റെ ഭാഗം 1.5 ഇഞ്ച് അകത്തോട്ട് വയ്ക്കണം. 1.5 ഇഞ്ച് അകത്തോട്ട് വയ്ക്കണം, അല്ലെങ്കിൽ 2 ഇഞ്ചായാലും കുഴപ്പമില്ല. 1.5 2 ഇഞ്ചോ അകത്തോട്ട് വയ്ക്കണം. ഇവിടെ നമുക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ എലാസ്റ്റിക് ബാൻഡ് ഇടുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വേണം. എന്നാലും നമുക്ക് തയ്യൽ തുമ്പും ചേർത്ത് 2 ഇഞ്ച് എലാസ്റ്റിക് ബാൻഡ് അകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് 2 ഇഞ്ച് വരച്ച് കൊടുക്കാം. അടുത്ത് താഴെ നമുക്ക് 3 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ വേണ്ടത്. ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇൻസൈഡിൻ്റെ ഭാഗം, അതായത് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം 1.5 2 ഇഞ്ചോ അകത്തോട്ട് വയ്ക്കാം. നമുക്ക് 2 ഇഞ്ച് വെച്ച് കൊടുക്കാം.
രണ്ട് ഇഞ്ചോ ഒന്നരയോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. വലിയവർക്കാണെങ്കിൽ 2 ഇഞ്ചാണ് അകത്തോട്ട് എടുക്കേണ്ടത്. എന്നിട്ട് നല്ല വണ്ണമുള്ള ആളിനാണെങ്കിൽ 2.5 ഉള്ളിലോട്ട് എടുക്കണം. നമുക്കിത് 1.5 ആയാലും കുഴപ്പമില്ല, 2 ആയാലും കുഴപ്പമില്ല. അടുത്ത് ഈ 2 ഇഞ്ച് പോയിട്ടാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. ഈ ഇൻസൈഡിൻ്റെ അതായത് ക്രോച്ചിൻ്റെ ഭാഗം അരവണ്ണത്തിൻ്റെ 1/3 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ അരവണ്ണത്തിൻ്റെ 1/3 ഭാഗം, അരവണ്ണം നമുക്ക് 22 ആണ്, അതിൻ്റെ 1/3 ഭാഗം. അപ്പോൾ നമുക്ക് എത്ര വരും? 7 ഇഞ്ച് വരും. 7 ഇഞ്ചാണ് വരുന്നത്. 7 ഒരു ചെറിയ പോയിൻ്റ് കൂടെ വരും, 7 ഇഞ്ച് എടുത്താൽ മതിയാകും. ഇവിടെ ഇങ്ങോട്ട് 1.5 ഇഞ്ച് എടുത്ത് കൊടുക്കുക. ഇവിടെയും 1.5 ഇഞ്ച് തന്നെ. 2 ഇഞ്ച് വേണമെന്നില്ല, 1.5 ഇഞ്ച് എടുത്താൽ മതി. 12 വയസ്സായ കുട്ടിക്കാണ്. അപ്പോൾ ഈ 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെയും നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും നമുക്ക് അതുപോലെ 1.5 ഇഞ്ച് അകത്തോട്ടെടുത്ത് കൊടുക്കാം. വലിയവർക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ക്രോച്ച് എടുക്കുമ്പോൾ അരവണ്ണത്തിൻ്റെ 1/3 ഭാഗം പ്ലസ് 1 ഇഞ്ച് ചേർക്കണം. 1 ഇഞ്ച് നിർബന്ധമില്ല, എന്നാലും 1 ഇഞ്ച് ചേർക്കാം. നമുക്ക് പിടിക്കുക എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് 1 ഇഞ്ച് കൂടുതൽ ചേർക്കാം. അടുത്ത് ഇവിടെ നിന്ന് അകത്തോട്ട് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ വയ്ക്കണം അകത്തോട്ട്. ഈ 1.5 ഇഞ്ച് എടുത്തെടുത്ത് നമുക്കൊരു വര വരച്ച് കൊടുക്കാം. ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ബുക്ക് പേപ്പർ തുണിയിലൊക്കെ വരയ്ക്കുമ്പോൾ അന്ന് പോയിൻ്റ് ചെയ്ത് വച്ചാൽ മാത്രം മതിയാകും. അടുത്ത് ഈ 1.5 ഇഞ്ച് നമ്മൾ എടുത്ത ഭാഗത്തോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഷേപ്പ് എടുത്ത് കൊടുക്കും. ഇതുപോലെ ഇനി ഇവിടെ ഈ ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് നമ്മുടെ ഈ 1.5 ഇഞ്ച് കയറ്റിയിട്ട പോയിൻ്റ്, ആ പോയിൻ്റ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. നമുക്ക് 8.5 ഉണ്ട്. ആ 8.5 പകുതി, അതായത് 4.25, ആ 4.25 ഇവിടെ വച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് എടുക്കണം. ചെറിയ കുട്ടികൾക്കാണ്, വലിയവർക്കാണെങ്കിൽ 3 ഇഞ്ച് എടുക്കണം. ചെറിയ കുട്ടിക്ക് 2 ഇഞ്ച് മതി. അതായത് കാലുവണ്ണം മിക്കവാറും ഒരു 6 ഇഞ്ചൊക്കെ തന്നെയാണ് വലിയവർക്ക് വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടിക്ക് വരുമ്പോൾ 5 ഇഞ്ച് മതിയാകും. അപ്പോൾ ഇതുപോലെ ഈ 8.5 ഒന്ന് വരച്ച് കൊടുക്കാം. ചെറിയ കുട്ടിക്ക് 5 ഇഞ്ചൊക്കെ കാൽവണ്ണം മതി. അപ്പോൾ ഇവിടെ നമ്മൾ 4 എടുക്കണം. ബാക്ക് പീസിൽ 2 ഇഞ്ച് കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതും ചേർത്ത് 5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കിട്ടിക്കൊള്ളും. വലിയവർക്കാണെങ്കിൽ ഇവിടെ 3 അടയാളപ്പെടുത്തണം. അപ്പോൾ മറ്റേ പീസിൽ 4 അടയാളപ്പെടുത്തും. അപ്പോൾ 7 വരും. 7 തയ്യൽ തുമ്പ് പോയിട്ട് 6 കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സിഗരറ്റി പാൻറ്റ് വരയ്ക്കേണ്ടത്. ഈ പാൻറ്റിൽ ഒരിക്കലും നമ്മൾ ഈ ഭാഗത്ത് വണ്ണം അടിച്ച് കുറയ്ക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് വണ്ണം കൂടുതലാണെങ്കിൽ ഒരിക്കലും ഈ ഭാഗത്ത്, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയാലും ഒരിക്കലും ഇവിടെ വണ്ണം അടിച്ച് കുറയ്ക്കരുത്. ഈ ക്രോച്ചിൻ്റെ ഭാഗമാണ് അടിച്ച് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെട്ടിയെടുക്കാം. ഇങ്ങനെ 2 പീസായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ. ഇനി നമ്മുടെ ബാക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ തുണിയിലാണെങ്കിൽ ഇത് വച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് വീതം മാറ്റി കൊടുത്താൽ മതി. നമുക്കപ്പോൾ പേപ്പറിൽ ബാക്ക് പീസ് വെട്ടാം. ഇനി ബാക്ക് പീസാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ബാക്ക് പീസ് ആണ് ഇനി വെട്ടുന്നത്. ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ നമുക്ക് അരവണ്ണത്തിൻ്റെ 1/4 ഭാഗം പ്ലസ് 6 ഇഞ്ച് എടുക്കണം. അപ്പം നമ്മൾ നേരത്തെ 9.5 എടുത്തെങ്കിൽ ഇപ്പോൾ 11.5 എടുക്കണം. 11.5 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. മടക്കി വെച്ചിട്ടാണ് 11.5
paper clear and latta paga, cut the matin then went down. Anamal tuni in the rapid latta paga or tackle, wet tea, cut the matinum, padin and the at the length of the day, near theatre than the Randich good the letter gun, and Randich one now good the letter gun, one length of good the letter gun. Now near the Irivati Anchan at the day, if I Irivati aired gun. Irivati aired. Upon the Makatra in Vettimata, where Michigan and Vetta for Butimatana, upon the Vettimata. Paper on the Tirichimata. If a paga umber. Print and the letter done, Namakana, by me. I did. Months like an alpine. Painted candle, the Padina Narayan. There, the friend of Tundili, one by the Rayan at the Put and did you go tea? Father, and the red at the door. In the other day, Mogalin Namaka, food of the letter and did you wear a chimata? നമ്മുടെ എലാസ്റ്റിക് ബാൻഡ് ഇടുന്നതിന് വേണ്ടിയുള്ള 2 ഇഞ്ച് അതും മാറ്റി കൊടുക്കാം ഇനി നമ്മൾ എല്ലാ ലെങ്തും എടുക്കേണ്ടത് ഈ 2 ഇഞ്ച് മുകളിൽ എടുത്ത പോയിന്റിന്റെ താഴെ വെച്ചാണ് അപ്പോൾ നമുക്ക് 7 എടുക്കാം ഈ 2 ഇഞ്ച് നമ്മൾ കണക്കാക്കണ്ട ഫ്രണ്ട് പോർഷനേക്കാൾ കൂടുതൽ വിട്ടതാണ് 7 എടുത്തു കൊടുക്കാം അടുത്ത ഇവിടെ വന്നിട്ട് നമുക്ക് അതുപോലെ 1 range are the letter tangle, but a rand inch other sort of work. But a rand inch and a Part-2 P. Part-2 P in the Malay tundle. Out of the letter, out of the rand inch at the tangle, but a 1 inch good the letter can. Upon the Malay 1 range and a rand inch at the work. Rand inch. 1 അതിന് നിന്ന് 1 ഇഞ്ച് കൂട്ടി എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് നേരത്തെ അപ്പുറത്തെ എടുത്തതുകൊണ്ട് 2.5 എടുക്കണം 2 ഇഞ്ച് ആണ് എടുത്തെങ്കിൽ 3 ഇഞ്ച് എടുക്കണം ഫ്രണ്ട് തുണ്ടിൽ നമ്മൾ എടുത്തത് 1.5 ആണ് അപ്പോൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോലെയാണ് വെക്കേണ്ടത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെക്കണം ഈ ഭാഗത്ത് നമ്മൾ തുണിയിൽ വരയ്ക്കുമ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ 2 inch, ഇവിടെയല്ല 2 inch കൂട്ടണം ഇവിടെ വന്നിട്ട് 1.5 inch കൂട്ടിയാൽ മതിയാവും ഈ ഷേപ്പിന്റെ ഭാഗം അങ്ങനെയാണ് നമ്മൾ തുണി വരയ്ക്കുമ്പോൾ ഈ പീസ് വെച്ചിട്ട് അങ്ങ വരച്ചാൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ അളവെടുത്ത് വെച്ചാണ് ചെയ്യുന്നത് അടുത്തതായി ഇവിടെ ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കണം ഈ പീസുകൾ തമ്മിലാണ് യോജിപ്പിക്കുന്നത് അപ്പോൾ ഈ പീസ് കറക്റ്റ് ആയിരിക്കണം ഈ ക്രോച്ചിന്റെ ഭാഗത്തെ ഈ ബാക്ക് ഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ സീറ്റിന്റെ ഭാഗമാണ് നമുക്ക് പിടിക്കാതെ കിട്ടേണ്ടത് അടുത്ത നമ്മൾ ഇവിടെ നേരത്തെ പുറത്തോട്ട് 1/2 ഇഞ്ച് ആണ് എടുത്തത് ഇവിടെ 1 ഇഞ്ച് എടുക്കണം 1 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മുടെ ഷേപ്പ് വരയ്ക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കണം ഈ ഷേപ്പ് വരച്ചെടുത്തതാണ്
നമുക്ക് പത്തുണ്ട്, പത്ത് പോയിൻ്റ് രണ്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കാണണം. അപ്പോൾ 5.1 എൻ്റെ പകുതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരത്തെ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തത്, ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. 3 ഇവിടെയും 3. ഇനി നമുക്ക് ആ 3 ഇലോട്ട് വരച്ചു കൊടുക്കാം. ഇവിടെയും അതുപോലെ വരച്ചു. ഇവിടെ ഈ 7 അടുത്തടുത്ത് നിന്നാണ് ചരിച്ച് വരയ്ക്കേണ്ടത്. നമ്മളത് വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂടി നിൽക്കും. ഇതാണ് ജെൻസിൻ്റെ പാൻ്റൊക്കെ ഇതുപോലെയാണ്. നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ അറിയാം നമുക്ക് 1 ഇഞ്ച് വരെ വ്യത്യാസം ഉണ്ടാകും. കാലിൻ്റെ ഭാഗവും ഈ അരയുടെ ഭാഗവും ഇവിടെ തുടയുടെ ഭാഗവും ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഈ പാൻറ്റ് ഇങ്ങനെ വണ്ണം കൂടിയാണ്. ജെൻസിൻ്റെ പാൻറ്റ് പോലെ തന്നെയാണ്, ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസ് വണ്ണം കൂടുതൽ നിൽക്കും. അപ്പോൾ നമുക്ക് കുട്ടിക്ക് വേണ്ടത് കാൽവണ്ണം 4 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ 4 ഇഞ്ചേ ഉള്ളൂ, ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് ചേരുമ്പോൾ നമുക്ക് കറക്റ്റ് 4 ഇഞ്ച് കിട്ടും, തയ്യൽ തുമ്പും കിട്ടും. ഇത് നല്ല ഇറുകി വരുന്ന ഒരു പാൻറ്റാണ്. നമ്മുടെ കുട്ടിക്ക് ഏത് വരെ ഇറക്കമുണ്ടോ ആ ഭാഗം വരെ എടുത്തതിന് ശേഷം നമ്മുടെ കാൽവെണ്ണം കണക്കാക്കാം. ഈ ക്രോച്ചിൻ്റെ ഭാഗം നല്ല ഇതുപോലെ കുഴിച്ച് എടുക്കണം ബാക്ക് പീസിൽ. ഇവിടെയാണ് ചരിച്ചെടുക്കേണ്ടത്, നമുക്കിവിടെയാണ് ഉയർന്ന് കിട്ടേണ്ടത്. തയ്യൽത്തുമ്പൊന്നും കൂടുതൽ ഇടണ്ട, 1.5 ഇഞ്ചോ 4 ഇഞ്ചോ കണക്കാക്കി അടിച്ചാൽ മതിയാവും. ഇതിൽ വേറെ ബാൻഡ് ഒന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മൾ 2 ഇഞ്ച് കൂടുതൽ വിട്ട് ആ 2 ഇഞ്ച് തന്നെയാണ് മടക്കി വെക്കേണ്ടത്. എലാസ്റ്റിക് ബാൻഡ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെതാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അത് 2 ഇഞ്ചായിട്ട് കിട്ടിക്കൊള്ളാം. ഇത് ഇതുപോലെ 2 ബാക്ക് പീസ് വരും. ഇവിടെ കാലിൻ്റെ ഭാഗത്ത് 1 പീസ് വരും. ഇവിടെ വ്യത്യാസമുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളങ്ങ് അടിച്ചു കൊടുത്താൽ മതിയാകും. ഈ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ 2 എണ്ണം, ബാക്കി ഇവിടെ നമുക്ക് വ്യത്യാസമുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട, തയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗരറ്റി പാൻറ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ തുണിയിൽ വെട്ടി തയ്ക്കുന്ന ക്ലാസ്സാണ് 3ാമത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് തുണിയിൽ വെട്ടി തയ്ക്കുന്ന ക്ലാസ്സാണ്.